നമസ്കാരം. നമുക്കറിയാം ദൃശ്യ ഭാഷയുടെയും സിനിമാ സംഗീതത്തിന്റെയും പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. എന്തൊക്കെ തന്നെയായാലും കഥയും തിരക്കഥയും തന്നെയാണ് സിനിമയുടെ അടിസ്ഥാനം. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ള പല സിനിമാ പ്രവർത്തകരും ഒരുപോലെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ദ കോണ്ടന്റ് ഈസ് ദ കിങ് എന്ന് തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തിരക്കഥാകൃത്തുക്കളായ അഭയകുമാറും അനിൽ കുര്യനുമാണ്. മോളി ആന്റി റോക്സ് മുതലുള്ള പല രഞ്ജിത് ശങ്കർ സിനിമകളുടെയും തിരക്കഥാ രചനയിൽ ഇവർ പങ്കാളികളായിരുന്നു. മലയാള സിനിമയിൽ ടെക്നോ ഹൊറർ ത്രില്ലർ എന്ന പുതിയ ജോണറയുമായിട്ടാണ് ഈ കൂട്ടുകെട്ടിന്റെ വരവ്. ചതുർമുഖം എന്നാണ് സിനിമയുടെ പേര്. എന്താണ് ടെക്നോ ഹൊറർ ത്രില്ലർ? അഭയകുമാറിനോടും അനിൽ കുര്യനോടും നമുക്ക് ചോദിക്കാം. നമ്മൾ എഴുതുന്നത് ബേസിക്കലി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണല്ലോ. അങ്ങനെയും കൂടെ ഒരു ഫാക്ടർ ഉണ്ട്. നമ്മൾ ആദ്യം സിനിമ ആസ്വദിക്കുന്ന ആൾക്കാരാണ്, പിന്നെയാണ് കൂടുതലും എഴുതുന്നത്. അപ്പോ നമ്മളെപ്പോഴും ഹൊറർ സിനിമകൾ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പം അത് തന്നെ ഒരു സെറ്റിംഗ് കാണും. ഒരു പഴയ തറവാട് പോലത്തെ ഒരു വീടോ അല്ലെ, ഒരു കാടിന് നടുക്കുള്ള ഒരു ബംഗ്ലാവോ, അല്ലെങ്കിൽ എന്താ പറയുന്നേ, നമ്മളിപ്പോ പറഞ്ഞ പോലെ വെള്ളസാരി ഉടുത്ത് നടക്കുന്ന പ്രേതോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു തറവാട്ടിലെ ഒരു ബാല്യക്കാരിയെ കൊന്നു കളഞ്ഞു, അതിന്റെ പ്രേതം തിരിച്ചു വരുന്നു. അപ്പൊ നമ്മള് ചിന്തിക്കുന്ന എന്തുകൊണ്ട് നമുക്ക് ഇതിന്റെ പുറത്ത് ഒരു ഹൊറർ ഉണ്ടായിക്കൂടാ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചുമ്മാ പറയാം. ഇപ്പൊ ബൂത്ത് എന്ന് പറഞ്ഞൊരു സിനിമ പണ്ടിറങ്ങിയിരുന്നു, എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ നമ്മള് തിയേറ്റർ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു അത്. ഐ മീൻ ലൈക്ക് ഇറ്റ് brought the premises into a flat where we life was shifting into flats at that time. appa anganeke namukku annu oru refreshing change thoniya pole. pakshe ippozhum malayalathil koodal nokki kaynna nammal nerathe discuss cheyda polathe setting ilana horror movies ippozhum ulladu. appo adine break cheyuna oru cinema aanu aayirikkam ee techno horror nu parnadu. so obviously aa word parayna pole ടെക്നോളജിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഹൊററാണ്. അപ്പം മോഡേൺ ടെക്നോളജി എന്തൊക്കെ ഉണ്ടോ അതെങ്ങനെ ഒരു നമ്മുടെ വിയേർഡസ്റ്റ് തോട്ട്സിൽ അതൊരു നൈറ്റ് മെയർ ആയി വരാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. സോ അത് ഡിഫറെന്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ നമ്മളിപ്പോ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടെക്നോളജി ആസ്പെക്ട്സ് എങ്ങനെ നമ്മളെ നെഗറ്റീവായിട്ടും ഇമ്പാക്ട് ചെയ്യാം, മേ ബി അത് ഏതെങ്കിലും തരത്തിൽ ബാക്ക്ഫയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും അതിൻ്റെ ഫങ്ഷനിങ് ഡിഫറെൻ്റ് ആവുകയോ ചെയ്താൽ എങ്ങനെ അത് നമ്മളുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടി അതിൽ വരുന്നുണ്ട്. ഈവൻ മോർ ഡ്യൂറിങ് പാൻഡമിക് ടൈംസ് ഫ്രം ഒരു ചെറിയ കുട്ടി മുതൽ ഒരു പ്രായമുള്ള ആൾ വരെ ഇപ്പം ദേ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ടെക്നോളജി അല്ലേ, ടു ഹോൾഡ് ഓൺ ടു ദെയർ ലൈഫ്സ്. അവർ പുറം ലോകം കാണുന്നതും എല്ലാത്തിനും ഈ ഒരൊറ്റ പിടിവള്ളി മാത്രമേ ഉള്ളൂ നമുക്ക് പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ. ഇപ്പൊ വീട്ടിൽ അടച്ചിരിക്കുന്ന പ്രായമുള്ള ഒരാളാണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ടെക്നോളജിയുടെ റെലവൻസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ എക്സ്പൊണൻഷ്യലി അത് കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ അതിനോട് വളരെ അടുത്ത് സംവദിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ടെക്നോളജിയോട്. അപ്പോ ആ സംഭവം നമുക്കെതിരെ ബാക്ക് ഫയർ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എന്നുള്ളൊരു, പക്ഷെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായ തോട്ടല്ല അതിൻ്റെ കഴിഞ്ഞ. ആക്ച്വലി പാൻഡമിക്കിന് മുമ്പ് നമ്മൾ ഷൂട്ടിങ് തീർന്നിരുന്നു. നമുക്ക് നോക്കാം, നമുക്ക് തോന്നുന്നത് ഇറ്റ്സ് എ റെലവന്റ് തോട്ട് എന്നാണ്, ബട്ട് ഒബ്വിയസ്ലി പ്രേക്ഷകരാണല്ലോ തീരുമാനിക്കുന്നത് എന്നാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടണമെന്നുള്ള രീതിയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇതില് വളരെ വിഷ്വൽ സൗണ്ട് കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് അത് ഡിസർവ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അത് വളരെ നല്ല രീതിയിൽ ആ ടെക്നിക്കൽ സൈഡിൽ നിന്ന് അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് അത്രമാത്രം ഹാർഡ് വർക്കിന്റെ പിന്നിലുണ്ട്. കാരണം ഇതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള സലീൽ ആൻഡ് രഞ്ജിത്ത്, അവർ രണ്ടുപേരും ഈ നമ്മളുടെ ഈ സ്ക്രിപ്റ്റിംഗ് ഫേസിലെ ഇതിൽ ക്ലോസ്ലി ഇൻവോൾവ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ ആർ തറോ വിത്ത് ദ സ്ക്രിപ്റ്റ് ആൻഡ് കൺസെപ്റ്റ് എവറിത്തിങ്. നമ്മൾ നാലുപേരും ഭയങ്കര ക്ലോസ്ലി ബൗണ്ട് ആയിട്ടാണ് വർക്ക് ചെയ്തത് ആക്ച്വലി.
അതുകൊണ്ട് തന്നെ ഒരു റൈറ്റർ ഡയറക്ടർ ഡിഫറൻസ് ഒന്നും ആ ഒരു തരത്തിലുമില്ല. കാരണം ദേ ആർ ഓൾസോ ലൈക്ക് എ റൈറ്റേഴ്സ് ഇൻ ദിസ് മൂവി, ലൈക്ക് അത്ര ക്ലോസ് ആയിരുന്നു നമ്മളെല്ലാം. പിന്നെ മാത്രമല്ല അവരിതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വളരെ എഫർട്ട് എടുത്ത് ലോങ് പീരീഡ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. കാരണം പല പല റെഫറൻസുകൾ, വാട്ട് വുഡ് ബി ദ ബെസ്റ്റ് തിങ് അപ്ലിക്കബിൾ ഫോർ ദിസ് മൂവി എന്നുള്ള രീതിയിൽ അവർ ഓരോ സീനും എടുത്ത് വർക്ക് ചെയ്ത് ആണ് ഈ സിനിമ അവർ ഡ്രീം ചെയ്തത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തതും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന് വളരെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ക്യാമറ ആയാലും സൗണ്ട് ഡിസൈൻ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് എല്ലാം. അപ്പം അങ്ങനെ ഒരു സിനിമ ഒരിക്കലും ഒരു തിയേറ്ററിലല്ലാതെ അതിനോ അത് നീതി പുലർത്തില്ല പ്രേക്ഷകരോട്, അല്ലെങ്കിൽ ആ സിനിമയോട് പ്രേക്ഷകരും നീതി പുലർത്തേണ്ടത് തിയേറ്ററിൽ തന്നെ കണ്ടാണ്. കാരണം അത്ര എഫേർട്ട് അതിൻ്റെ പിന്നിൽ ആ സൈഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും എന്തെല്ലാം ഹാർഡ്ഷിപ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസറായാലും മേക്കേഴ്സായാലും എല്ലാവരും ഒരു തിയേറ്ററിൽ ഇത് കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ആണ് വെയിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നതും ഓഡിയൻസും അതുപോലെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. കാസ്റ്റിംഗിലാണെങ്കിലും പൊതുവേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മഞ്ജുവിന്റെ ഇതുവരെ കാണാത്തൊരു ഒരു ഫേസ് ആണ് കാണാൻ പോകുന്നത്. ഈവൻ അതിന്റെ ഒരു മോഷൻ പോസ്റ്ററിലും അതിന്റെ ഒരു ചെറിയൊരു ഹിന്റ് തരുന്നുണ്ട്. സോ എനിത്തിങ് അബൌട്ട് ദ കാസ്റ്റിംഗ് ആൻഡ് ക്യാരക്ടേഴ്സ്? അഭയ് പറഞ്ഞ പോലെ ലൈക്ക് സലിൽ രഞ്ജി, ഞാൻ ജസ്റ്റ് വാണ്ട് ടു മെൻഷൻ അവര് ഓക്കെ, ഐ മീൻ ലൈക്ക് എവ്രി ഡെബ്യൂ ഡയറക്ടർ അവർക്ക് ദേ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് കേട്ടോ. ഐ മീൻ ലൈക്ക് ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് ദേർ ഇസ് സംതിങ് സ്പെഷ്യൽ ഇൻ ഇറ്റ്. എവ്രി ഡെബ്യൂ ഡയറക്ടർ ഗോസ് ത്രൂ എ ലോട്ട് ഓഫ് എക്സ്ക്രൂഷിയേറ്റിംഗ് യുനോ പ്രോസസ്. സോ അത് അവർ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതേപോലെ ഒരു സബ്ജെക്ട് പിച്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് സലിൽ രഞ്ജിയുടെ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് കാരണമാണ് നമുക്ക് അവർക്ക് ഇത് പിച്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വെരി ഡിഫിക്കൾട്ട് വേറൊരാൾക്ക് മനസ്സിലാവാനായിട്ട്. ഐ മീൻ ഇൻ ദ സെൻസ് ഒരു പേപ്പർ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ വിഷ്വലി വരുമ്പോൾ അത് ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷെ ഒരു ഐഡിയ എന്ന ലെവലിൽ ഒരാളോട് പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ടെക്നോളജി ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാവണമെങ്കിൽ അത് ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു പോയിന്റ്. അത് പറയുമ്പോൾ സോറി ടു ഇന്റർഫിയർ, അത് പറയുമ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി രണ്ടുപേരും ഐടി. അതെ, സലിൽ രഞ്ജി ബോത്ത് ആർ ഫ്രം ഐടി. അവർ രണ്ടുപേരും ഐടിയിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവർക്ക് സിനിമയോടുള്ള എക്സ്ട്രീം പാഷൻ കാരണം അവര് ആ ജോലി ഉപേക്ഷിക്കുകയും അത് അതും ലൈക്ക് ഒരു ഏർലി സ്റ്റേജിൽ ജോലി ഉപേക്ഷിച്ചല്ല. ഐ മീൻ ലൈക്ക് ബോത്ത് ഓഫ് ദം വെർ എബവ് 10 years എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നല്ല റെപ്യൂട്ടഡ് കമ്പനീസിൽ നിന്ന് ജോലി രാജിവെച്ചിട്ട്. അപ്പം ആ സ്റ്റേജ് ആകുമ്പം അവർക്ക് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. അവര് ആ സ്റ്റേജിൽ ദേ ഡിസൈഡഡ്, ഐ മീൻ ദേർ ആർ അതർ പീപ്പിൾ അങ്ങനെ ചെയ്യുന്നത് വേറെയും ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് അവരുടെ ആ ഡീപ് പാഷന്റെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാണ്. അപ്പൊ അത് കഴിഞ്ഞ് അവർ സിനിമ ഇതിൽ വരികയും പിന്നെ അവർ കോഹിനൂർ എന്ന് പറഞ്ഞ സിനിമയിൽ എഴുതിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവര് ഇതിനു വേണ്ടിയിട്ടുള്ള എഫേർട്സ് തുടങ്ങിയത്. അപ്പം ആക്ച്വലി നമ്മൾ ഐഡിയ കഴിഞ്ഞ് ഈ നമ്മൾ സീൻ ഓർഡർ കഴിഞ്ഞാലും ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് മാത്രമാണ് അവർ കാസ്റ്റിങ്ങിന്റെ പിച്ചിങ്ങിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ അതും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ അത്രയ്ക്ക് അതിനോട് മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ജനറലി ഷൂട്ട് സമയത്ത് ഇരിക്കുമ്പോൾ പോലും അവർക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും അറ്റ്മോസ്റ്റ് ക്ലാരിറ്റി ഉണ്ട്. എവ്രി സീൻ ഇസ് ഗെറ്റിംഗ് ഷോട്ട്, അവർക്ക് എല്ലാത്തിനെ കുറിച്ചും അറ്റ്മോസ്റ്റ് ക്ലാരിറ്റി ഉണ്ട്. അതൊരു ഭയങ്കര നല്ല പോയിന്റ് ആയിട്ട് തോന്നി. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും എല്ലാത്തിനെയും കുറിച്ചും ദേ ഹാഡ് എ ക്ലിയർ ഐഡിയ. സോ നമ്മൾ ആക്ച്വലി ജസ്റ്റ് ലൈക്ക് നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഞാനും അവയും സംബന്ധിച്ചോളം വി ആർ വെയിറ്റിംഗ് ടു സീ ദ ഡെബ്യൂ ഓഫ് സലിൽ രഞ്ജി. അതാണ് നമ്മളെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ കൂടെ. അപ്പോ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മഞ്ജുവിന്റെ കാസ്റ്റിംഗ് അതിന്റെ റാഷണൽ ഇത് തന്നെയായിരുന്നു. അതിന്റെ പിന്നിലുള്ള ചിന്ത ദാറ്റ് എന്താ മഞ്ജു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു രൂപത്തിലും ഒരു കഥാ പശ്ചാത്തലത്തിലും അവരെ പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു തോട്ട് അതിന്റെ പിന്നിൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റാർ കാസ്റ്റ് കോമ്പിനേഷനും മഞ്ജുവിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റാർ കാസ്റ്റിൽ പ്ലേസ് ചെയ്യുക. അതേപോലെ സണ്ണി വെയിൻ ഒരു അപ്കമ്മിങ് ലൈക്ക് ഒരു യങ് ആക്ടറാണ്. അപ്പം അതിൽ പുള്ളിക്കാരിയുടെ പെയറിങ് വരുമ്പോൾ ഒരു ഇക്വേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള ഒരു തോട്ടിലാണ് ആ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്.
Manju is producing the film, right? He's a production partner in the movie, yeah. Gistoms ആണ് ബാനർ. ജിസ്റ്റോംസ് ആൻഡ് ജസ്റ്റിൻ തോമസ് അവർ രണ്ടുപേരും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് മഞ്ജു ഇസ് ഓൾസോ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസ്. ആ ഒരു ആ ഒരു കാസ്റ്റിംഗിലും ആ ഒരു ക്യാരക്ടറിന്റെ ഇൻവോൾവ്മെന്റും എനിക്ക് തോന്നുന്നു ഷീ ഈസ് മച്ച് ഇൻട്രസ്റ്റ്. അതുകൊണ്ടായിരിക്കണല്ലോ ഒരു പക്ഷേ ഷീ ഈസ് പാർട്ണറിംഗ് വിത്ത് ദി പ്രൊഡക്ഷൻ. ഒരു കാര്യമുള്ളത് മഞ്ജു ഈ സിനിമ ചെയ്തപ്പോൾ ആക്ച്വലി ഷീ വാസ് റിയലി so excited in every day, every moment, every scene. നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എത്രത്തോളം നന്നായി വരുമെന്ന് ഷീ വാസ് വെരി ഷുവർ. ലൈക്ക് നമുക്ക് അവരുടെ സംസാരത്തിലും ഇൻട്രാക്ഷനിലും അത് മനസ്സിൽ പല ഘട്ടങ്ങളിലും അവരത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. അവരുടെ പെർഫോമൻസും അത് ആ ലെവലിലായിരുന്നു. ആക്ച്വലി നമുക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ലൈക്ക് ടു സീ ഹർ പെർഫോമിങ്. പല ഘട്ടങ്ങളിലും നമ്മൾ അവിശ്വസനീയമായിട്ട് നിന്നു പോയിട്ടുണ്ട്. അതായത് ഈവൺ നമുക്ക് വെളുപ്പിന് 3:30 നാലു മണിക്ക് ഒക്കെ എല്ലാവരും എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആ മൊമെന്റിൽ ഞാൻ പറയാം എക്സാക്ട്ലി ഒരു 4:35 എന്തോ ആയി. ഐ മീൻ ലൈക്ക് ദി ക്ലൈമാക്സിന്റെ ലൈക്ക് ഫോർ ദ ഒരു കഴിഞ്ഞ 6 or 7 ദിവസമായിട്ട് ആ ക്രൂ മുഴുവൻ രാത്രിയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഇത് എല്ലാരും ക്ഷീണത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പൊ നമ്മളും ഭയങ്കര ലൈക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മളൊരു എഡ്ജിലാണ് ഇത് എങ്ങനെയാലും ഇപ്പൊ തീരുമായിരിക്കും. ബിക്കോസ് നൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ പീക്ക് മൊമെന്റിൽ ഷീ ഹാസ് ടു ഒരു ഇമോട്ട് സം റിയലി ഹാർഡ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു സീക്വൻസ്. ആൻഡ് അതിന്റെ അഭിനയം കണ്ട് ആക്ച്വലി നമ്മൾ ഭയങ്കരമായി എക്സൈറ്റഡ് ആയി പോവും. Just to see that kind of performance at that kind of time. Appam adebole she was involved, excited ella karyathilum ibin inna korthu rope stuntum angante parivadi okke undu. Appam avaru bayangare ulsahathode nikkane njan idu aadiyayittana cheyan povunnathu bayangare excited aayittu nikkuvarunnu action director varunnu. Appam bayangare nalla or experience aayirunnu. അത് മാത്രമല്ല ആ റോബ് സ്റ്റണ്ട് ഈവൻ ആക്ഷൻ ഡയറക്ടർ ശരിക്കും സർപ്രൈസ്ഡ് ആയി പോയി. ബിക്കോസ് ഫസ്റ്റ് ഷോട്ടിൽ അത് ശരിയായി എന്നുള്ള രീതിയിൽ, അതായത് അത്രയും ഷി വാസ് ലൈക്ക് അത്രയും ഭയങ്കരമായിട്ട് മെന്റലി ഷി വാസ് റെഡി ഫോർ ദാറ്റ്. അത് ഭയങ്കരമായിട്ടുള്ള പുള്ളിക്കാരനും ഭയങ്കര എന്നിട്ട് നമ്മളോട് വന്ന് പറഞ്ഞു വളരെ സർപ്രൈസിങ് ആണ് ഇതുവരെ ഇത് ചെയ്യാത്തൊരു ആർട്ടിസ്റ്റ് അത് എത്ര പെട്ടെന്ന് അത് ഒറ്റ ഷോട്ടിൽ തന്നെ അത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. അതൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത് നേരിട്ട് കാണുക അനുഭവിക്കുക എന്നുള്ളതൊക്കെ. അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പറയുമ്പോ തന്നെ നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷൻ ഇറ്റ് ഹാസ് ബീൻ ലൈക്ക് ഓൾമോസ്റ്റ് ഡെക്കേഡ്. അപ്പോ അതിനെ കുറിച്ചൊന്ന് പറയോ, എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്? ഐ ടിയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്, ഇപ്പോഴും ഐ ടി തന്നെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി രഞ്ജിത് ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകൻ പുള്ളിയെ പരിചയപ്പെടാനും ഇങ്ങനെ പുള്ളിയോട് കുറെ സംസാരിക്കാനും ഒക്കെ ഒരവസരം കിട്ടിയിരുന്നു. അപ്പോ അങ്ങനെ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആവുകയും അങ്ങനെ ഞങ്ങളൊരു സ്ക്രിപ്റ്റ്സിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഐഡിയാസ് ഒക്കെ പറഞ്ഞ് അതിൽ അങ്ങനെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ആക്ച്വലി പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഐ മീൻ പുള്ളി കൈപിടിച്ച് നടത്തിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും നമുക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതൊക്കെ പുള്ളിയുടെ ഇതിൽ തന്നെയാണ്. സോ അങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ് മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജും രേവതിയും കൂടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളിങ്ങനെ വീണ്ടും സ്ക്രിപ്റ്റ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അഭയനെ പരിചയപ്പെട്ടു. ഞങ്ങള് ഒരുമിച്ച് ഞാനും അഭയനും രഞ്ജിത്തും കൂടെ ചെയ്ത പടമാണ് പുണ്യാളൻ ആർബത്തീസ് ഫസ്റ്റ് 1. അതിൻ്റെ സ്ക്രിപ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ അറിയാമല്ലോ വഴികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഞാനും അഭയും വീണ്ടും പിന്നെയും ഓരോ പ്രൊജക്ട്സിലായിട്ട് ഇങ്ങനെ പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ശ്രുതി വാൽമീകം അഭയ് അതിൽ സ്ക്രിപ്റ്റിൽ അഭയ്ക്ക് ക്രെഡിറ്റ് ഉണ്ട്. ശ്രുതി വാൽമീകം ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ സലിൽ രഞ്ജിയുടെ കൂടെ അസോസിയേറ്റഡ് ആയി അങ്ങനെ ഫൈനലി ചതുർമുഖത്തിലേക്ക് എത്തി.
അപ്പം അബേയുമായിട്ട് ഇപ്പോ ഒരു 7 വർഷത്തെ അല്ലെ 9 വർഷത്തെ ഓൾമോസ്റ്റ് എ ഡെക്കേഡ് ഫ്രണ്ട്ഷിപ്പാണ്. അബേ ബേസിക്കലി പിടിച്ചാ കിട്ടാത്തൊരു പുള്ളിയാണ്. അത്രേ അബേയെ കുറിച്ച് ഒരു ഒരു വലിയ പ്രസ്ഥാനമാണ്. ഈ ചെറിയ വിൻഡോയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല. അപ്പോൾ എന്താണ് പുള്ളിയെ കുറിച്ച് അതിൽ കൂടുതൽ എന്ത് പറയാനാണ്? അത് എല്ലാം സമപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്താ എല്ലാ പ്രതിഭാസവും പ്രതിഭയെല്ലാം കൂടെ ചേർന്ന ഒരാളാണ്. പുള്ളിയാണ് ഈ വണ്ടിയെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുള്ളിയെ സഹായിക്കുന്നു മാത്രമേ. ബ്ലോഗ് സ്പോട്ട് കാലത്തെ കഥകൾ തുടങ്ങി തുടങ്ങാം. ഞാൻ പറഞ്ഞത് ബ്ലോഗ് സ്പോട്ട് കാലത്ത് നമ്മൾ ഈ പറഞ്ഞ ബ്ലോഗ്സ് എഴുതി തുടങ്ങിയത് ഈ കൊടകരപുരാണം എന്ന ഒരു ബ്ലോഗ് വായിച്ചിട്ടാണ്. സജീവ ഇടത്താടൻ എന്ന് പറയുന്ന വിശാല മനസ്സ് എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്ലോഗുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുകയും അപ്പോഴാണ് നമ്മൾ അതിലൊരു കമന്റ് ഇട്ടപ്പോഴാണ് അദ്ദേഹമാണ് ഒരു ബ്ലോഗ് തുടങ്ങാൻ നിർദ്ദേശിക്കുകയും നമ്മളൊരു ചെറിയ കണ്ടന്റ് അതിൽ എഴുതി ആളുടെ സപ്പോർട്ട് പല ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തു. പതുക്കെ പതുക്കെ നമ്മൾ എഴുതി തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ ഫ്ലോയിൽ വന്നു. അതായത് നമ്മൾ ചെറിയ നമ്മുടെ ചുറ്റുമുള്ള ഇൻസിഡൻസ് ആണ് അതിൽ എഴുതിക്കൊണ്ടിരുന്നത്. അതിന് നമ്മുടെ വേർഡ്സിൽ ഒരല്പം മസാലയും കുറച്ച് എരിവും ഒക്കെ ചേർത്ത് അങ്ങ് എഴുതി വിട്ടതിരുന്നു. അപ്പോൾ ഒരു കുറേ ബ്ലോഗ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് രഞ്ജിശങ്കർ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് വായിച്ചിരുന്നു. ആളുമായിട്ട് സൗഹൃദം തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം അതേ പാസഞ്ചർ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ചർച്ചകൾ അതിലൊക്കെ നമ്മൾ ഭയങ്കര സജീവമായി. ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് സിനിമ ചെയ്യുന്ന ഒരാളുമായിട്ട് പരിചയപ്പെടുന്നതും സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നു അതിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഡിസ്കഷനിലൊക്കെ പുള്ളി നമ്മളെ വളരെ കെയറോടുകൂടി അതിൽ നമ്മുടെ സജഷൻസിനെ ടേക്ക് കെയർ എടുത്തിരുന്നു. പലപ്പോഴും നമ്മളോട് പലപ്പോഴും സംസാരിച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ സിനിമ ആക്ച്വലി തിയേറ്ററിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയി സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതായിരുന്നു ശരിക്കും പറഞ്ഞ സ്റ്റാർട്ട്. നമുക്കിത് സാധിക്കും എന്ന് നമ്മളിൽ എന്തോ ഇത് ചെയ്യാനുള്ളൊരു എന്തോ ഒരു ചെറിയ പരിപാടി ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയാണ്, രഞ്ജിശങ്കറാണ്. തുടർന്നാണ് നമ്മൾ കൂടുതൽ കൂടുതൽ കഥകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിൽ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അനിലും ഒരു സൈഡിൽ നിന്ന് കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നീട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ മോളിയാൻ്റി ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം അനിലാണ് ഒരുപാട് അതിൽ ഡിസ്കഷനിലെ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ രഞ്ജിശങ്കറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഞങ്ങൾ പുണ്യാളനാർ പത്തീസ് വരുമ്പോഴാണ് ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നത്, ഒരുമിച്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു, മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്ത് കഴിഞ്ഞ് തുടർന്ന് ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പല റിയലൈസേഷനും ഉണ്ടാകുന്നത്. അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഉള്ള വസ്തുതകൾ എന്താണ്, തെറ്റിദ്ധാരണകൾ എന്താണ്, ധാരണകൾ എന്താണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ് പിന്നെ അവിടെ നിന്ന്. അപ്പോൾ അത് രണ്ടുപേര് തമ്മിലുള്ള സൗഹൃദം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരേ തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ മ്യൂച്വലി കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആയിരിക്കാം. അപ്പോൾ നമുക്കുള്ള ഒരു കുറവിനെ വേറൊരാൾ പറഞ്ഞു തരിക മേ ബി, അതല്ലെങ്കിൽ നമ്മളിലുള്ള ചില എബിലിറ്റീസിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ എൻഹാൻസ് ചെയ്യുക. ഇതൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അനിലുമായിട്ടുള്ള സൗഹൃദത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യാതൊരു തരത്തിലും ഒരു സെൽഫിഷ് എന്ന ആസ്പെക്ടിൻ്റെ ഒരു ചെറിയ തരി പോലും ഇല്ലാത്ത ചില ആളുകളുണ്ടല്ലോ. അതായത് ക്രെഡിറ്റ് വേണ്ട എന്ന് പറയുന്ന ടൈപ്പ് ആളുകൾ, അതായത് അങ്ങനെ ഒരു പ്രത്യേക സംഭവമാണ് അദ്ദേഹം. അത് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്താലും ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് നൈസായിട്ടിരിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് യുണീക്ക് തോട്ട്സ്, അത് ഒരു മെയിൻ കാരണം. ഒരാളും കാണാത്ത അത്രയധികം സിനിമകൾ അനിൽ കാണുന്നുണ്ടാവും. ഇപ്പോൾ ആള് ഓൺസൈറ്റ് US UK വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ വെച്ചൊരു ദിവസം കണ്ടിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറാണ്. മണിക്കൂറുകൾ സഞ്ചരിച്ച് വേറെ ഏതെങ്കിലും തിയേറ്ററിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ സിനിമ കാണുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ഒരു മനുഷ്യല്ലാത്ത സിനിമയ്ക്കും. അപ്പോൾ സിനിമയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ, അത്രയധികം സിനിമ കണ്ട ഒരാൾ, ഇതൊന്നും അധികം കാണാത്ത ഒരാളായ ഞാൻ, അപ്പോൾ നമ്മളുടെ തോട്ട്സ് ഭയങ്കര ഫ്രഷാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇത് വെറും ചീള സംഭവമാണെന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരിക, അതിൽ വാല്യൂ കൊണ്ടുവരിക, ഇതൊക്കെ പലപ്പോഴും അങ്ങനെ അങ്ങനെ മ്യൂച്വലി കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് ഒരു ബിൽഡായത്. അപ്പോൾ ഓക്കെ, വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ പല ഘട്ടങ്ങളിലും ഞങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ളത് ഒരാൾ മനസ്സിൽ ഒരു ഐഡിയ വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആളും സ്വാഭാവികമായിട്ടൊരു സിമിലർ തോട്ടിൽ തന്നെയായിരിക്കും അതിനെ കൺസീവ് ചെയ്യുന്നത്.
അത് ഒരു തവണയല്ല, അത് എപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ മേ ബി അനിൽ എന്നോട് പറയുവാണ് ഇങ്ങനെ ഒരു സാധനം, അപ്പൊ ആള് പറഞ്ഞു കൊടുക്കുമ്പോഴേ എന്റെ ഞാൻ വിചാരിക്കുന്ന സീൻസ് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാനത് പറയും, ഞാനിത് അങ്ങോട്ട് പറയാൻ പോകും. ഇത് തിരിച്ചു സംഭവിക്കാറുണ്ട്. അതല്ലാത്ത സംഭവങ്ങളും ഉണ്ട്, ഇത് വെറും മോശം തോട്ടാണെന്ന് ഇങ്ങോട്ട് അദ്ദേഹം പച്ചയായിട്ട് പറയുന്ന സംഭവങ്ങൾ ഇഷ്ടമായിട്ടുണ്ട് നമ്മള് പറയുന്ന സാധനങ്ങളിൽ. പക്ഷെ അത് ഒരുപാട് അങ്ങനെ വന്നപ്പോൾ ആ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. അത് നമുക്ക് നമ്മൾ രണ്ടുപേരും ഒരു മണിക്കൂർ ഇരുന്ന ഒരു സബ്ജക്ട് ഉണ്ടാക്കാമെന്നൊക്കെ വരെ നമുക്ക് കോൺഫിഡൻസ്, എവിടെ എത്താൻ വേണ്ടിയിട്ടല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ സന്തോഷത്തിന് ഒരു തോട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് അത് വളരെയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പലപ്പോഴും, അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ഒരു കഥകൾ ഉണ്ടാക്കുക. അത് സിനിമയായി കാണാനുള്ളത് ഒരു ഡ്രീമാണെങ്കിലും ചില കഥകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, അതിൽ നമ്മൾ അങ്ങനെ പല ത്രെഡ്സും ഡിസ്കസ് ചെയ്യും, സംസാരിക്കും, വൺ ലൈൻ എഴുതി വയ്ക്കും, ഫുൾ എഴുതി വയ്ക്കും, ഇതൊക്കെ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചു. ഫോണിലൂടെ സംസാരിക്കും, നമ്മളൊരു ഡോക്യുമെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും, കറക്ഷൻ അങ്ങോട്ട് അയക്കും, പിന്നെ ഇങ്ങോട്ടും അയക്കും, വീണ്ടും ഫോണിൽ സംസാരിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഫോണിലൂടെ സംസാരിച്ച് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ട് ഒരാൾ അങ്ങോട്ട് അയക്കും, പിന്നെ ആൾ തിരിച്ച് ഇങ്ങോട്ട് അയക്കും. ഇത് മീറ്റ് ചെയ്യും ഇടയ്ക്ക്. സിനിമകളും വരുന്നാലും ഒരുമിച്ച് പോവും. മിക്കവാറും സിനിമകള് ആളല്ല, ആള് മിക്കവാറും സിനിമ നാല് സിനിമയൊക്കെ വെച്ച് കാണാനാണ്. ഒരു ദിവസം കാലത്തിറങ്ങി രാത്രി തിരിച്ചു കയറുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ആൾക്ക്. നമുക്ക് അത്രയും ലെവലിൽ സിനിമ പിടിക്കാൻ പറ്റാറില്ല. എന്നാലും അഭിനയ സമയത്തുള്ള ഒരു ഒരു പരീക്ഷണവും നടത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക്, ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട്. ഷോർട്ട് ഫിലിം ചെയ്യാനാണെങ്കിലും അതിനുള്ള ധൈര്യം തരുന്നത് ഇദ്ദേഹം തന്നെയാണ്. അത് നമ്മളിങ്ങനെ ഒരു പരിപാടി ആലോചിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അനിലിനോടാണ്. അപ്പൊ ചില ഐഡിയാസ് പറഞ്ഞ് വെറുതെ പണിക്ക് പോണ്ടെന്ന് പറയും. ചിലപ്പോ ഇത് നമ്മൾ ഈ തോട്ട് പറഞ്ഞ കുഴപ്പമില്ല, ആള് അതൊന്ന് ആലോചിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ഒക്കെ. അപ്പോ അനിൽ അതിന്റെ ത്രൂ ഔട്ട് അതിന്റെ പാർട്ടായിരുന്നു ബേസിക്കലി നമ്മളത് ചെയ്യുമ്പോഴും. അപ്പൊ നമുക്ക് പറഞ്ഞാൽ ചെയ്യണമെന്ന് തോന്നി, കാരണം ഒരു ഒരു ഷോർട്ട് ഫിലിം അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് പ്രോസസ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അതിന് കൂടുതലും താങ്ക്സ് പറയേണ്ടത് ഇപ്പം ജിക്കു ക്യാമറമാൻ പുള്ളി സുജിത് വാസുദേവിന്റെ ഒരു അസോസിയേറ്റ് ആണ്, മെയിൻ അസോസിയേറ്റ്സിൽ ഒരാളാണ്. അപ്പം പുള്ളി ഇൻട്രസ്റ്റ് എടുത്ത് അഭയുടെ കൂടെ നിന്ന് വീടിനകത്തെ ഷോർട്സ് ഒക്കെ നന്നായി ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരാൾ കൂടെ നിൽക്കുമ്പോഴേ അത് ചെയ്ത് ശരിക്കും ഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മ്യൂസിക് ചെയ്ത ഇപ്പൊ ശങ്കർ ശർമ്മ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനത്തെ ടെക്നീഷ്യൻസ് കൂടെ നിന്നാൽ മാത്രമേ ശരിക്കും അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആന്റണി സോണിയുടെ പുതിയ ഫിലിമിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, അതിന്റെ രണ്ടുപേരും കൂടി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനെ കുറിച്ചൊരു ബ്രീഫ്. ആന്റണി സോണി നല്ലൊരു ഡയറക്ടർ ആണല്ലോ. കെ ആർ എഫ് സേറാബാനു നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു മഞ്ജുവിന്റെ. അപ്പം ഇതില് ഒരു സ്റ്റാർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷറഫാണ് ഈ ടൈറ്റിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്, പ്രിയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഒരു ചെറിയ കോൺസെപ്റ്റ് പോസ്റ്റർ ആണ്. അതായത് ഒരാള് ഫുഡ് കഴിച്ചിട്ട് അയാൾക്ക് അത് കഴിക്കാൻ പറ്റാത്ത പോലെ അത് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്, ഏതോ ധൃതി കാരണം എന്തോ. അതും ആ ടൈറ്റിലും പ്രിയൻ ഓട്ടത്തിലാണ് എന്നുള്ള ടൈറ്റിലും കൂടെ ആണ് ഇത് ആശയം കൺവേ ചെയ്യുന്നത്. ഷറഫിന്റെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് പെയർ പോലെ നൈലയാണ് ഉള്ളത്. ഇവർ രണ്ടുമാണ് ഈ സിനിമയിലെ മെയിൻ കാസ്റ്റ്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രിയൻ ഓട്ടത്തിലാണെന്നുള്ളതിനെ കുറിച്ചാണ്, പുതിയ നിങ്ങളുടെ രചനയിൽ വരുന്ന പുതിയ ഫിലിം. ഒത്തിരി പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കാം. ഇപ്പൊ ഞാൻ കേട്ടത് ഇവൻ ആശിഷിന് വരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പൊ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഓട്ടത്തിലാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് ഏതൊരു സാധാരണക്കാരനും അവൻ്റെ റിയൽ ലൈഫുമായിട്ട് പല അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ വളരെ ഒരു സ്വാഭാവികമായ കാര്യങ്ങളിലൂടെയാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കാസ്റ്റിംഗ് തന്നെ ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാസ്റ്റിംഗ് നമുക്ക് അതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമുക്കറിയാം ഒരു അപ്കമിങ് വളരെ എക്സൈറ്റിംഗ്. പുള്ളി തന്നെ ഈ സബ്ജക്റ്റ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളി സബ്ജക്റ്റ് കേട്ട് പുള്ളിയുടെ ഇൻട്രസ്റ്റ് വളരെ എവിഡൻ്റ് ആയിരുന്നു. അതിന് പുള്ളിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു റീസൺ. ഈ പറയുന്ന ഈ ഓട്ടത്തിലാണെന്നുള്ള ആസ്പെക്റ്റ് പുള്ളിക്കും വളരെ നന്നായി കണക്റ്റായി. നൈലയോട് ഈ കഥ പറഞ്ഞപ്പോഴാണ് ആക്ച്വലി നമുക്ക് അതൊരു നമുക്ക് തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം നൈലയുടെ റെസ്പോൺസ് അത്രയും നല്ലതായിരുന്നു. കാരണം ഈ സിനിമയോട് അവർക്കുള്ള താല്പര്യം അവർ മറച്ചു വെക്കാതെ നമ്മളോട് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു.
അപ്പോ മാത്രമല്ല അല്ലാതെ തന്നെ ഈ ഈ കഥയുടെ എക്സൈറ്റ്മെന്റ് അവർ പലതരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഡിസ്കഷനിലും ഈ സിനിമയുടെ ഒരു ഫൈനൽ ഒരു പ്രൊജക്റ്റാക്കി നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന ലെവലിലേക്ക് എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങളിൽ വളരെ ക്ലോസ് സപ്പോർട്ടായിരുന്നു നൈലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് കാസ്റ്റാണ്. ഇനിയും നമുക്ക് നല്ല വേറെ ഒരുപാട് നല്ല താരനിര ഉണ്ട് അതിൽ, വളരെ ഡിഫറെൻ്റ് ആയിട്ട്. ഇൻ ദ സെൻസ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പല ആർട്ടിസ്റ്റുകളും നല്ല 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 വേഷങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുകയും അടുത്ത് നിൽക്കുന്ന തരത്തിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ അതിൽ വരികയും ചെയ്യുമ്പോൾ അത് ഒരു രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ് നമ്മളുടെ വിശ്വാസം. നൈലയോട് കഥ പറഞ്ഞിട്ട് ഇപ്പൊ ആക്ച്വലി ഒരു മൂന്ന് മാസത്തോളം അതിൽ അതിൽ മേളിലായി കാണും. പക്ഷെ ഇപ്പോഴും അവര് അതേ സെയിം എക്സൈറ്റ്മെന്റിലാണ് അവര് നമ്മളോട് സംസാരിക്കുന്നത്. അത് ഭയങ്കര എഴുത്തുകാരെ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തരുന്നത്. ഒരു ആർട്ടിസ്റ്റ് അത്രയും എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ കൂടെ തന്നെ നിൽക്കുക, അത്രയും അത് എക്സ്പ്രസ് ചെയ്യുക, അതിനെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കുക, അതിൻ്റെ ലുക്ക്, അതിൻ്റെ ക്യാരക്ടർ, അങ്ങനെ എല്ലാം. അപ്പം അത് പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് ഒരു പുതിയ രീതിയിൽ അവരുടെ പെർഫോമൻസ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഈ അതിനുള്ള സ്കോപ്പ് ഇതിനകത്തുണ്ട്. പൊതുവെ ഒരു കഥ ഒരു എക്സിസ്റ്റിംഗ് കഥയെടുത്ത് തിരക്കഥയാക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങളൊരു പക്ഷെ സിനിമ എന്നുള്ളതിനെ കുറിച്ച് ഒരു റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ടാണ് ആയിരിക്കാം ഒരു പക്ഷെ കഥ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് അത് ശരിക്കും സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമ്മളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഒരു കഥയിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും. ഇപ്പോ ഇതൊരിക്കലും നമ്മൾ രണ്ടുപേരും, ഇപ്പൊ ഞാനും എല്ലാണെങ്കിലും, നമ്മളൊരു റൂമിലിരുന്ന് അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു റിസോർട്ടിൽ പോയിരുന്ന് ആലോചിച്ച് ഡിസ്കസ് ചെയ്തൊന്നും കഥ എഴുതുന്ന ആ പ്രോസസ്സേ ഇല്ല നമുക്ക്. ഇത് പലപ്പോഴും നമ്മളുടെ റിയൽ ലൈഫിന്റെ ഭാഗമായിട്ട് പല ഓട്ടങ്ങളിൽ തന്നെയാണ് സംഭവിക്കാറ്. ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റുമൊക്കെ നമ്മളിങ്ങനെ ചില ആലോചനകൾ, ചിലപ്പോൾ നമുക്ക് ചില തോട്ട്സ് നമ്മളെ ഇൻസ്പയർ ചെയ്യും. ഓക്കെ, ഇതിനൊരു സ്കോപ്പ് ഉണ്ടല്ലോ, ഇങ്ങനൊരു തോട്ട്, ഇങ്ങനൊരു ക്യാരക്ടർ, അയാളുടെ ലൈഫ്, ഇങ്ങനൊരു ഇൻസിഡൻറ്റ്, ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നുന്നതിന് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഇത് എനിക്കും അനിലിനും സെപ്പറേറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നിയ പല ത്രെഡ്സ് നമ്മൾ നേരത്തെ ഒരു ത്രെഡ് ലെവലിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് പലപ്പോഴും ഒരാൾ മറ്റാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അയാൾ കൂടി എക്സൈറ്റഡ് ആകുമ്പോൾ നാളെ നമ്മൾ അതിലേക്ക് ഓക്കെ നമുക്ക് എന്നാൽ അതിൽ പിടിക്കാം എന്ന് തീരുമാനിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തോട്ട് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അനിലിനെ വിളിച്ച് പറയും, അനിൽ എന്നെ വിളിക്കും ഇങ്ങനൊരു. അപ്പോൾ അത് പറയുമ്പോഴുള്ള അതിലുള്ള കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ അത് പറയുമ്പോൾ തന്നെ രണ്ടുപേർക്കും അപ്പം തന്നെ കണക്റ്റ് ആവുകയും ആ എക്സൈറ്റ്മെന്റ് ഒരാഴ്ചയോളം നിലനിൽക്കുകയും ചെയ്താലേ നമ്മളതിൽ വർക്ക് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ചില ഭയങ്കര എക്സൈറ്റിംഗ് തോട്ട്സ് ഉടനെ തന്നെ അടിപൊളി എന്നൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോകും, അപ്പോൾ നമ്മളത് വിടും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ, പക്ഷെ ചില തോട്ട്സ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളത് വിട്ടാലും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അത് ഇറ്റ് വിൽ കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഒരു അറ്റ് എ പോയിന്റ് നമുക്ക് ഡിസൈഡ് ചെയ്ത് എന്തായാലും നമുക്ക് പെട്ടെന്ന് വൺ ലൈൻ എഴുതാം അല്ലെങ്കിൽ സീനോട് എഴുതാം എന്ന് തീരുമാനിക്കുകയും നമ്മളതിൻ്റെ ഒരു ആദ്യ അവസാനം വരെയുള്ളൊരു തോട്ട് ഇങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്യും. അതിനുശേഷം അതിനെ പെട്ടെന്ന് അതിനൊരു ഓർഡറിലാക്കും, അത് പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ഒരു പ്രക്രിയ. സിനിമ തന്നെയാണ് നമ്മളെ നയിക്കുന്നതെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മൾ സിനിമ കാണുന്നതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുന്ന അങ്ങനെയല്ല. ഇപ്പം ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാല് അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണമല്ലോ, ഇതൊരു സിനിമയാക്കാൻ മാത്രം ഉണ്ടോ അതോ ജസ്റ്റിസ് ഒരു നല്ല തോട്ടാണ് പക്ഷെ അതൊരു സിനിമ ആക്കാനുള്ളതില്ല. അപ്പം അതിനെ നമ്മളെ നയിക്കുന്നത് സിനിമ തന്നെയാണ്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ ഓക്കെ ആ തോട്ടിനെ ഒരു സിനിമയായി മാറാനുള്ള സംഭവം ആക്ച്വലി സിനിമയിലില്ല, ആ തോട്ടിലില്ല എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മളിപ്പം ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ നമുക്ക് സിനിമ കാണാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സഫക്കേഷനാണ് നമുക്ക്. അപ്പം അത് ആക്ച്വലി ഇൻസ്പിറേഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ ആ സിനിമ കാണുമ്പോഴാണ് ഓക്കെ ആ തോട്ടിന് വലിയ സ്ട്രെങ്ത് ഇല്ല, അത് ജസ്റ്റ് ഒരു തോട്ടാണ്, അതിനെ സിനിമയാക്കി മാറ്റാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളൊരു സിനിമ കാണുമ്പോഴായിരിക്കും. ഇതെങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യണേ? അതായത് ഓക്കെ ഇതൊരു ചെറിയ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഇതിനൊരു സിനിമയ്ക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ല ഉണ്ട് എന്നുള്ള തീരുമാനിക്കണ എവിടെയാണ്, അതിന്റെ ഒരു മാർജിൻ എവിടെയാണ്? നല്ലൊരു ഓഡിയൻസും കൂടെ ആയിരിക്കണം.
അപ്പൊ നമുക്കൊരു സ്റ്റോറിക്ക് ഒരു ആർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ ആ നമ്മുടെയിലിരിക്കുന്ന തോട്ട് നമ്മളൊരു എക്സ്പാൻഡ് ചെയ്ത് അതൊരു സ്റ്റോറി ആക്കി മാറ്റുമ്പോൾ നമുക്ക് അത് ജഡ്ജ് ചെയ്യാൻ, ലൈക്ക് നമ്മൾ സെൽഫ് ജഡ്ജ് ചെയ്യാൻ പറ്റണം ദാറ്റ് ഇതിന് ഒരു ജേർണി ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ, അല്ലോ അതിലെ ഒരു ആർക്കുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് അതിനുള്ള ഉള്ളിലുള്ള ക്യാരക്ടേഴ്സിന് തന്നെ ഒരു ആർക്കുണ്ടോ. ഒരു ആർക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമയുള്ളൂ. കാരണം ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതൊരു തുടങ്ങുന്ന സ്ഥലത്തു നിന്ന് അത് സഞ്ചരിച്ച് വേറെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അത് പല ട്വിസ്റ്റ് ആൻഡ് ടേൺസിൽ കൂടെ പല പല പരിണാമങ്ങളിൽ കൂടെ അതൊരു എൻഡിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ അത് ആ ഇതിലുണ്ടോ എന്നുള്ളത് നമ്മൾ സെൽഫ് ജഡ്ജ് ചെയ്യണം. അപ്പം മേ ബി അത് ചെയ്യാൻ പറ്റുന്നത് പല ലെവലിലായിരിക്കും പലർക്കും. ഒരു തിരക്കഥാകൃത്തിന്റെ സമയത്തോടെ എനിക്ക് തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്, അതായത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ അതിനെ ഇതിന്റെ ഇത് പ്രെഡിക്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടോ, ഇത്തരം ഇപ്പൊ ആദ്യമൊക്കെ ഒരു കോണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ പ്രൂഫ് റീഡ് ചെയ്താൽ മതി, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇത് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതിന്റെ ഒരു നിർബന്ധം വരുന്നുണ്ടോ, അതോ ഒരു ഓർഗാനിക് ഫ്ലോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു കൺസേൺഡ് ആയിട്ട് ചെയ്യാറില്ല, അതൊരു ഓർഗാനിക് ഫ്ലോ എന്ന് തന്നെ പറയാം. പക്ഷേ മേ ബി ഈ പറയുന്ന പുതിയ പുതിയ റെസ്ട്രിക്ഷൻസ് നമ്മൾ ആ ഓർഗാനിക് ഫ്ലോയെ പല ഘട്ടങ്ങളിലും ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈ സമൂഹത്തിൽ റിയലായിട്ട് എന്തെല്ലാം നടക്കുന്നു, ആ നടക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പറയാം, കാണിക്കാം, സംസാരിക്കാം. സിനിമയിൽ മാത്രം അത് പറയാനും കാണിക്കാനും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ജസ്റ്റിസ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരിയാണ്, സിനിമ പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊക്കെ ഉള്ള വസ്തുതകൾ നിലയൊക്കെ തന്നെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ, അതിൻ്റെ കൂടെ സിനിമയും എന്ന് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സിനിമയിൽ വന്നതുകൊണ്ട് അത് അതേപോലെ മനുഷ്യർ മറ്റുള്ളവരെ അനുകരിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ജീവിതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായി കാണിക്കണമെങ്കിൽ അത് നമുക്ക് വലിയ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും കൊണ്ടുവരാതെ കാണിക്കാൻ പറ്റണം പലപ്പോഴും. അപ്പോൾ അതിനുള്ള റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളത് ആക്ച്വലി ഒരു പരിമിതിയാണ് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ സിലൈക്ക് ഒരു ഹീറോയിക് ആയിട്ടൊരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ സിലൈക്ക് ഇപ്പൊ പല ആളുകൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ ആറാം തമ്പുരാനിലെ എന്താ പറയാ മദ്യപിക്കുന്ന ഒരു രംഗം. ഇത് ഇതൊരു പക്ഷെ ഒരു ഒരാൾക്ക് പ്രചോദനം ഉണ്ടായേക്കാം. എന്താ മുട്ടിന് അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എഴുതി കാണിക്കുന്നു എന്നുള്ളതിന് അല്ല, പക്ഷെ ആ ഒരു രീതിയിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും ചെയ്യാലോ സമൂഹത്തിൽ. അപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഒരു കഥാപാത്രം അങ്ങനെ? അല്ല, ഇൻഫ്ലുവൻസുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതിപ്പോ നമുക്ക് ഇപ്പൊ അത് മാത്രം എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാല് സിനിമ മാത്രമല്ലല്ലോ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ചുറ്റുമുള്ള എല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? ഒരു പേപ്പർ ന്യൂസ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? വേണമെങ്കിൽ ഒരു കഥ ഇൻഫ്ലുവൻസ് ചെയ്യാമല്ലോ, നമ്മളെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാമല്ലോ. അപ്പോൾ സിനിമ അതൊരു ക്രിയേറ്റീവ് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ നല്ല രീതിയിലും മോശമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യും. അത് എല്ലാ മേഖലയിലും ഉള്ള തരത്തിൽ തന്നെയാണ് സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് മാത്രം റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നതിൽ എത്രത്തോളം നീതിയുണ്ടെന്ന് മനസ്സിലായിട്ടില്ല. അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യാൻ എന്താ പറയാ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ചുരുക്കി പറഞ്ഞാൽ ആക്ച്വലി നമ്മള് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമയുടെ താല്പര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് ചുറ്റുമുള്ള സൗഹൃദങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ സിനിമ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കുന്ന കഥകൾ സിനിമയായി കാണണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാവണം, അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന, പ്രേക്ഷകരെ വെറുപ്പിക്കാത്ത, പ്രേക്ഷകർ നമ്മളെ തെറി വിളിക്കാത്ത സിനിമകൾ ഉണ്ടാവണം എന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ പറയുന്ന ജോലി എല്ലാം ഇപ്പോൾ നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫാമിലി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും പൂർണ്ണമായിട്ടും അതിനുള്ള സമയം കൊടുക്കാതിരിക്കുന്നത് നീതിയല്ല. അപ്പോൾ ജോലിയും നമ്മൾ അതിനോട് ജസ്റ്റിസ് നമുക്ക് പലപ്പോഴും പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ അത് പല ഘട്ടത്തിലും നമുക്കൊരു തടസ്സമായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് ഇപ്പോൾ പറയില്ലേ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ചില റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ
ഞാനത് വിശ്വസിക്കുന്നത് ഒരു ദൈവികമായ ഇടപെടൽ എന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ലതിനു വേണ്ടി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് നമുക്ക് അപ്പോൾ പെട്ടെന്ന് അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ഇപ്പൊ നമുക്കൊരു ഇങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നത് ഒരു മോശമാണ് അല്ലെങ്കിൽ അത് ഒരു നെഗറ്റീവ് കാര്യമാണെന്ന് നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുള്ളൊരു ടെമ്പററി ആയിട്ടുള്ള നമ്മളെ നല്ലൊരു ലെവലിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് പൂർണ്ണമായി വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇതുവരെ വളരെ ശരിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലൊരു ഇടപെടൽ എൻ്റെ ജോലി നിർത്തുന്ന കാര്യത്തിലുണ്ടായി. അപ്പോൾ ആ ജോലിയിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് ഇറങ്ങാനുള്ളൊരു അവസരമുണ്ടായി. ആ അവസരത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഫ്രം ദാറ്റ് മൊമെൻറ്റ് മറ്റൊരു ലെവൽ എനർജി ആയിരുന്നു നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് എനിക്ക് ആക്ച്വലി സർപ്രൈസ് ആയിരുന്നു. അത് ലൈക്ക് നമുക്ക് വണ്ടേഴ്സ് ചുറ്റും സംഭവിക്കുകയായിരുന്നു. നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നു, നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സിന് സമയം കിട്ടുന്നു, ഒരു സിനിമ എന്ന ഒരു സംരംഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നു, സമയം ലഭിക്കുന്നു. അതങ്ങ് പിന്നെ അങ്ങ് സംഭവിക്കുകയായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് കാര്യങ്ങളിലേക്ക് പലതും എത്തി. അപ്പോൾ ഇനിയും അത് നമ്മളെ സഹായിക്കും. അത് നല്ല വഴിക്ക് തന്നെയാണ് അത് എത്തിയിട്ടുള്ളതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ വളരെ നല്ല സുഹൃത്തുക്കൾ കൂടെ നിന്നിട്ടുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു ജോലിയോ അല്ലെങ്കിൽ ചെയ്യാവുന്ന നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻകം കിട്ടാവുന്ന രീതിയിൽ വളരെ അടുത്തു നിന്ന് നമ്മളെ കരുതലോടെ കൊണ്ടു നടക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അതെല്ലാമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം നല്ല സിനിമകളായിട്ട് തിരിച്ച് സമൂഹത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമുക്ക് തന്നെ സന്തോഷമായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. രണ്ട് സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ചതുർമുഖം ഇപ്പോൾ പ്രിയനോട്ടത്തിലാണ്, തുടർന്നുള്ള ചിന്തകൾ വല്ലതും വന്നിട്ടുണ്ടോ അതോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണോ? കഥകൾ ഒരുപാട് ചർച്ച ചെയ്തതും എഴുതി മുഴുവൻ എഴുതി വെച്ച സ്ക്രിപ്റ്റുകളുണ്ട്. എന്താ പറയുക, പകുതി വെന്ത സ്ക്രിപ്റ്റുകളുണ്ട്, മുഴുവൻ പ്രൊഡക്റ്റ് ആവാത്തതുണ്ട്. ഇനി കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കഥകൾ നമുക്ക് സിനിമയെ കാണണമെന്ന് ആഗ്രഹമുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ആക്ച്വലി. അപ്പം അത് കറക്റ്റായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ എത്തി അത് മുന്നോട്ട് പോകണം. അതിനതിൻ്റെതായ സമയമുണ്ട്, അതിൻ്റെതായ സന്ദർഭമുണ്ട്. അത് ഇനിയും സംഭവിക്കും, നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് സംഭവിക്കുമ്പോൾ അത് നമുക്ക് അതിൻ്റെ ഭാഗമായി നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന തരത്തിൽ പ്രൊജക്റ്റുകളായിട്ട് വരും. അപ്പം ചതുർമുഖം എല്ലാരും പോയി തിയേറ്ററിൽ കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു, നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സലിൽ രഞ്ജി അവര് ഒബ്വിയസ്ലി അവരുടെ ഒരു നല്ല ഡെബ്യൂ ആയിരിക്കും അത് അവർക്കും ബാക്കി എല്ലാവർക്കും. അത് അവര് മാത്രമല്ല, ഈ പ്രോജക്റ്റ് സംഭവിക്കാൻ ഒത്തിരി പേര് ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസർ ജിസ് ടോംസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ പാൻഡമിക് ടൈമിലൊക്കെ ഈ സിനിമയുടെ കൂടെ തന്നെ നിന്ന് പുള്ളി ഇത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ പുള്ളി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മഞ്ജുവിന്റെ ടീമിൽ നിന്ന് ബിനീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ പ്രോജക്റ്റ് ആക്ച്വലി ഈ ഫോമിൽ ലൈക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി നിന്നത് ബിനീഷ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അവരൊക്കെ ആൻഡ് മഞ്ജു ഹെർസെൽഫ് അവരെല്ലാവരും ഈ പ്രോജക്റ്റിൽ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അത് വെയിറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു നല്ല പര്യവസാനത്തിനാണ്. അപ്പം ഹോപ്പ്ഫുള്ളി അത് സംഭവിക്കട്ടെ. പിന്നെ പ്രിയനോട്ടത്തിലാണ് അത് ഈ മാസം ഷൂട്ടിംഗ് തുടങ്ങും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നല്ലതായിട്ട് വരട്ടെ. സിനിമകളെല്ലാം വരുമ്പോൾ തിയേറ്ററിൽ തന്നെ ആളുകൾ കാണുന്നതാണ് ചില സിനിമാറ്റിക് എക്സ്പീരിയൻസ്. എസ്പെഷ്യലി പറയുന്ന നമ്മൾ ചതുർമുഖം, അതൊരിക്കലും തിയേറ്ററിലല്ലാതെ കണ്ടാൽ ആ സിനിമയോടുള്ള നീതിയല്ല. അത് എല്ലാ തരത്തിലും അപ്പോൾ ആ സിനിമയും ആ സിനിമ തിയേറ്ററിൽ ആളുകൾ കാണട്ടെ എന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എപ്പോഴും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് ഒരേ കാര്യം മാത്രമായിരിക്കും, പ്രേക്ഷകരുടെ സൈഡിൽ നിൽക്കാൻ തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിരിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. ഒരു പരിധിവരെ പ്രേക്ഷകർക്കും അത് ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുധി വാൽമീകി പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ അതിൽ എത്രത്തോളം ജീവിതമായിട്ട്
ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായില്ലോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് അറിയാതെ കണ്ണു നനയുന്ന പല രംഗങ്ങളും അതിലുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം എക്സ്പീരിയൻസസ് ആർ കമ്മിങ് ഫ്രം യു. അപ്പോൾ ഇത് ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ്, വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള സ്റ്റെപ്സ് ആവട്ടെ, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് ആവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു.